ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെച്ച തേങ്ങയാണ്. പെട്ടെന്ന് തന്നെ ഷെല്ലിൽ നിന്നും റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് തേങ്ങയുടെ മുളം തട്ടിക്കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷെല്ലിൽ നിന്നും റിമൂവായി കിട്ടുന്നതാണ്. രണ്ട് തേങ്ങയും ഷെല്ലിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീലർ ഉപയോഗിച്ച് തേങ്ങയുടെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ തേങ്ങയുടെ രണ്ട് പീസും കൂടെ ചെറുതായി കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ലോ സ്പീഡിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഗ്യാസ് മേൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത് കേട്ടോ. ഈ ഒരു സിമ്മ ഫ്ലെയിമിൽ വേണം ഇത് ഡ്രൈ ആയി കിട്ടാൻ, അല്ലാന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ആയി പോകും കേട്ടോ. പിന്നെ ഡെസിക്കേറ്റഡ് കൊക്കനട്ടിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടുകയില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ പൗഡറോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കേക്കിനും സ്വീറ്റ്സിനൊക്കെ ആവശ്യമായ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇത് കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ചൂടാറാനായി വെക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.